അമ്മ സംഘടന പിളർപ്പിലേക്ക്. ഒരു വിഭാഗം അഭിനേതാക്കൾ ഫെഫ്കയെ സമീപിച്ചു എന്ന് സ്ഥിരീകരിച്ച് ബി ഉണ്ണികൃഷ്ണൻ. വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ ശങ്കർ, ഒരു വിഭാഗം ആൾക്കാർ ഫെഫ്കയെ സമീപിച്ചു എന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇനി ഈ സംഘടനയുടെ ഭാവി എന്താവും? തീർച്ചയായിട്ടും വളരെ നിർണായകമായൊരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിലെ ഒരു ഭാഗം ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫെഫ്കയെ സമീപിച്ചു എന്നാണ് ഇപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളൊന്നും ഇതിലേക്ക് കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ ഒരു ഭാഗം ആൾക്കാർക്ക് ഇതൊരു ട്രേഡ് യൂണിയൻ സംവിധാനമായി മാറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫെഫ്കയോട്ട് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് ഇവർ തങ്ങളുടെ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെയും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും അമ്മയിൽ ഇത് രണ്ട് തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അങ്ങനെ ഒരു പിളർപ്പിലേക്ക് സംഘടന പോകുമോ എന്നുള്ളത് വരും ദിവസങ്ങൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. നിലവിൽ അമ്മയ്ക്കൊരു നേതൃത്വം ഇല്ല എന്ന് തന്നെ പറയാം. അമ്മ അഡ്വോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ ഭാരവാഹികളായിരുന്നവരാണ് ഈ അഡ്വോക് കമ്മിറ്റിയിൽ ഉള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സംഘടന മുന്നോട്ട് പോകുന്നത്. സംഘടനയ്ക്ക് ഒരു നേതൃത്വം ഇല്ലെന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും പുതിയ നേതൃത്വം വരുമ്പോൾ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയുടെ പ്രവർത്തന രീതി സംബന്ധിച്ച് ഒരു ട്രേഡ് യൂണിയനായിട്ട് പ്രവർത്തിക്കണം എന്ന് അഭിപ്രായമുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നത് വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഈ നിലപാട് എടുത്തിരിക്കുന്നവർക്ക് കൂടുതൽ പിന്തുണ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളതും വളരെ നിർണായകമാണ്. തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇനി ഈ റിപ്പോർട്ട് പൂർണ്ണമായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമർപ്പിച്ച സ്ഥിതിക്ക് അതിൽ കൂടുതൽ നടപടി ഉണ്ടാവുമോ എന്ന ആശങ്കയിലും കുറച്ചധികം പേരുള്ളതായി പറയപ്പെടുന്നു. അരുൺ ശങ്കർ, തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നില്ല. ഈ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പുറത്തു വന്നത് അതിന്റെ സ്വകാര്യതയുടെ ഭാഗമായിട്ട് മാറ്റിവെച്ചിട്ടുള്ള ഭാഗങ്ങൾ ഒഴിച്ചുള്ള ഭാഗമാണ്. അപ്പോൾ ഈ മാറ്റിവെച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ആർക്കെതിരെയൊക്കെ ആരോപണങ്ങളുണ്ട്, ആരൊക്കെയാണ് പരാതിക്കാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക സിനിമ മേഖലയിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് താരങ്ങളുടെ അല്ലെങ്കിൽ സിനിമ നടീനടന്മാരുടെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഇത് ഏതൊക്കെ തരത്തിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്നുള്ള ഒരു ആശങ്ക ഇവർക്കിടയിലുണ്ട്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.